ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പഴയ ക്ലോക്ക് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണിത്. അപ്പോൾ ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പഴയ ക്ലോക്ക് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ക്ലോക്കിൻ്റെ മിററും പിന്നെ അതിനകത്തുള്ള സൂചിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അപ്പം ബാക്കിലുള്ള സ്ക്രൂ ഒന്ന് ഊരിയിട്ട് ഊരിയാൽ നമുക്ക് ആ മിററും സൂചിയൊക്കെ വളരെ എളുപ്പത്തിൽ എടുത്ത് മാറ്റാൻ പറ്റും. ഇനി ആ സെൻറ്റർ പോർഷനിൽ നമുക്ക് ഇതേപോലെ ന്യൂസ് പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതിൽ ന്യൂസ് പേപ്പർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫെവിക്കോളും വെള്ളവും മിക്സ് ചെയ്തിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഫെവിക്കോളും വെള്ളവും ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ന്യൂസ് പേപ്പർ സെൻറ്റർ പോർഷനിൽ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്ത് ഇനി ബോർഡർ പോർഷനിൽ നമുക്ക് ഒന്ന് ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പം അക്രിലിക് പെയിൻ്റ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ കളർ ഒരു രണ്ട് കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഫിനിഷിങ് കിട്ടും രണ്ട് കോട്ട് അടിക്കുമ്പോൾ. അപ്പം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ പിസ്താഷെല്ലാണ് വേണ്ടത്. പിന്നെ കുറച്ച് ചുള്ളിക്കമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ പിസ്താഷെല്ലൊന്ന് നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കണം. ഫെവിക്കോൾ വെച്ചിട്ട് ഫ്ലവറിൻ്റെ ഷേപ്പിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി കമ്പും ഈ സൈഡിലായിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഇഷ്ടമുള്ള പോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ പോർഷനിൽ നമുക്ക് ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ ബ്ലാക്ക് കളർ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഗോൾഡൻ കളറാണ്. അപ്പോൾ ഗോൾഡൻ കളർ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. കംപ്ലീറ്റ് ആയിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. പെയിൻറ് ചെറുതായിട്ടൊന്ന് ബ്രഷിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആ ഗോൾഡൻ കളറിൻ്റെ മേലെ കുറച്ച് മെറ്റാലിക് ബ്രൗൺ കളർ കൂടി ഞാനൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഫ്രെയിമിൻ്റെ സൈഡിലുള്ള പോർഷനും കൂടെ നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. ഇപ്പം ഗോൾഡൻ കളറും മെറ്റാലിക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സൈഡിലുള്ള പോർഷൻ പെയിൻറ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ആ ഗ്ലാസ് വെച്ച് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഗ്ലാസ് തിരിച്ച് സ്ക്രൂ ചെയ്തെടുക്കാം. അപ്പോൾ ആ ചെറിയൊരു പോർഷനും കൂടെ കളർ ചെയ്യാണ്ട് വിട്ടുപോയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് കൂടെ റെഡിയായി. വളരെ ഈസിയാണല്ലോ ചെയ്യാനായിട്ട്. പഴയ ക്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.